ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. സോ കം ടു ദ പോയിന്റ്, നമ്മുടെ സംസ്ഥാനത്ത് പേവിഷബാധയും തെരുവ് നായ്ക്കളുടെ ആക്രമണവും കുറച്ച് നാളുകളായി വർദ്ധിച്ചിരിക്കുന്നതാണ്. ഈ കലാപരിപാടി വീണ്ടും തുടങ്ങിയോ? വണ്ടർഫുൾ, തുടർന്നാട്ടെ. ഇപ്പോൾ പേവിഷബാധയേറ്റ് ഈ വർഷം സംസ്ഥാനത്ത് ഇതുവരെ 21 മരണങ്ങളാണ് ഉണ്ടായത്. നിപ്പ, കോവിഡ്, ഇതിനിടയിൽ കൂടെ അവിടെ അവിടെയായിട്ട് പ്രളയം എല്ലാം കഴിഞ്ഞു. ഇനി എന്തെന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് അധികം വൈകിയില്ല, ഉടനെ കിട്ടി പേവിഷ റിപ്പോർട്ടിംഗ്. 6 മണി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ചങ്കാണ്. അതുകൊണ്ട് 6 മണി എനിക്ക് തന്നെ വേണം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ, ഒരാള് ഭാഗികമായും 5 പേർ നിഷ്കർഷിച്ച രീതിയിലും വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. ദൈവമേ, ഈ മകന്റെ പ്രശ്നങ്ങൾ സ്വീകരിക്കണേ. സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. ബെസ്റ്റ്, അഭിമാനിക്കുവിൻ, അഭിമാനിക്കുവിൻ. ഭരണ നേട്ടമായി പറയുന്നത് പോലെ ഇരുന്ന് ഒരു മയോ ഇല്ലാതെ ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ഇരുന്ന് തള്ളുക. തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, പേ പിടിച്ച നായ്ക്കളുടെ കടി ശരിക്ക് 21 പേർക്ക് കിട്ടിക്കാണുള്ളൂ. മറ്റുള്ളവർക്ക് പേ ഇല്ലാത്ത നായ്ക്കളുടെ കടിയായിരിക്കും. അമ്മാതിരിയാണ് വീഴ്ച. കോവിഡ് സമയത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. പാത്രം കഴുകണം, നായ്ക്ക് ചോറ് കൊടുക്കണം. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. വഴിയെ പോകുന്ന കാക്കയും തത്തയൊക്കെ വിളിച്ചിട്ട് ഇച്ചിരി വെള്ളം കൊടുക്കണം. ഇപ്പൊ കണ്ടില്ലേ നായ. പിന്നൊരു കാര്യം, അന്ന് കോവിഡ് സമയത്ത് ഓരോ ജില്ലയിലെയും കോവിഡ് കണക്ക് കേൾക്കാൻ ടിവിയുടെ മുന്നിൽ ജനമിങ്ങനെ നിരന്നിരുന്നു. ഇപ്പോ ദേ, ഇന്ന് എത്ര പേരെ കടിച്ചു, എത്ര പേരെ നായ മാന്തി, എത്ര പേരെ നായ ചൊറിഞ്ഞു, എത്ര പേരെയാണ് പേപ്പട്ടി കടിച്ചത്, ഇതൊക്കെ അറിയാൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കാൻ ജനം നിരന്നിരിക്കുന്നു. അന്തസ് കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനം പോലെ പട്ടികൾക്ക് വേണ്ടി ഇനി ദിവസവും മുഖ്യന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. തെരുവ് നായ്ക്കളെ പുനരധിവസിപ്പിക്കുന്നതിന് പ്രാദേശിക തലത്തിൽ തദ്ദേശ സംരംഭ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ ആനിമൽ ഷെൽട്ടർ ആരംഭിക്കും. ഇവിടെ മനുഷ്യന്മാർക്ക് പുനരധിവാസം സർക്കാർ വാഗ്ദാനം ചെയ്ത എത്രയോ സംഭവങ്ങൾ, എന്നിട്ടേ ഒന്നും നടന്നില്ല. അപ്പോഴാണ് നായ്ക്കൾക്ക് ഷെൽറ്റർ. പിന്നെ നായ്ക്കൾ ചോദിക്കൂല എന്നുള്ള ധാർഷ്ട്യമായിരിക്കും. പക്ഷെ പട്ടി കടിക്കും കേട്ടോ. മാംസമാലിന്യങ്ങൾ തെരുവ് നായ്ക്കൾക്ക് ഉപയോഗിക്കാനാകുന്ന വിധം നിക്ഷേപിക്കുന്നത് ശക്തമായി തടയും. ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം. ഇതിനായി മാംസ വ്യാപാരികള്, വ്യാപാരി വ്യവസായ സംഘടനകള് ഇവരുമായി എല്ലാ തദ്ദേശ സംബന്ധ സ്ഥാപനങ്ങളും യോഗം വിളിച്ചുകൂട്ടി കർശന നിർദ്ദേശങ്ങൾ നൽകും. അതിപ്പോ നന്നായി. മാലിന്യ നിർമാർജന പദ്ധതി ആവിഷ്കരിക്കുന്നതിന് പകരം കർശന നിർദ്ദേശം. ഇതൊരു നടക്ക് പോകൂല. കൊറോണ വന്നത് കൊണ്ട് തുടർഭരണം കിട്ടി. അടുത്തത് തെരുവുപട്ടിയുടെ വക. അതോടുകൂടി പച്ചരി ദൈവം, കാരണബൂതൻ തുടങ്ങിയ പേരുകൾക്കൊപ്പം ഒരു പേര് കൂടി സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടും, കാവൽ പിണറായി. പിന്നൊരു കാര്യം, ആദ്യത്തെ ദിവസമായോണ്ടായിരിക്കും ഇതിപ്പോൾ സമഗ്രമായില്ല, ഒരു ഗുമ്മു വന്നില്ല. നാളെ മുതൽ മുഖ്യമന്ത്രി അങ്ങ് ഓരോ ദിവസവും തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്ന ആളുകളുടെ എണ്ണം, ഓടുമ്പോൾ പരിക്കേൽക്കുന്നവരുടെ എണ്ണം, ബൈക്കിൽ നിന്ന് വീഴുന്നവരുടെ എണ്ണം, പേവിഷബാധ ഏറ്റവരുടെ എണ്ണം, പേവിഷബാധ ഏറ്റ് മരിച്ചവരുടെ എണ്ണം, അങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് പറയണം. കൺഫ്യൂഷൻ മാറട്ടെ എന്ന് കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല.